ദൈവതിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. ക്രിസ്തുവിൽ പ്രിയമുള്ളവരെ, അനുഗ്രഹീതമായ നല്ല ദിവസത്തിൻ്റെ പ്രഭാതം കഴിഞ്ഞ സമയം ദൈവത്തിൽ നിന്ന് പ്രാപിച്ച ദൈവത്തിൻ്റെ ദൂതുമായി നിങ്ങളോട് കർത്താവിൻ്റെ ആലോചന പറയാൻ മനസ്സൊരുക്കത്തോടെ ദൈവത്തിൻ്റെ തിരുസന്നിധിയിലിരുന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ഒരുങ്ങുന്നു. ഈ സമയത്ത് ദൈവത്തിൻ്റെ വചനം കേൾപ്പാൻ ആത്മാർത്ഥത കാണിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. രക്ഷിതാവും നമ്മുടെ കർത്താവും നമ്മുടെ വീണ്ടെടുപ്പുകാരനുമായ മഹാദൈവത്തിന് മനസ്സ് തുറന്ന സ്തോത്രവും സ്തുതിയും പുകഴ്ചയും കരയേറ്റിക്കൊണ്ട് ഇന്ന് കർത്താവിൻ്റെ ആത്മാവിൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ചിരിക്കുന്ന സ്വർഗത്തിൻ്റെ ദൂത് പങ്കുവയ്ക്കേണ്ടതിന് തിരുവെഴുത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു. ഏകാഗ്രചിത്തരായി സാന്നിധ്യബോധത്തോടെ ദൈവം പറയുന്നത് ശ്രദ്ധിപ്പാൻ നമുക്ക് കഴിയട്ടെ എന്നുള്ള അകമടിഞ്ഞ പ്രാർത്ഥനയോടും ഇന്നേ ദിവസം ഒരുപാട് നന്മകളാൽ ദൈവം നിങ്ങളെ നിറയ്ക്കട്ടെ എന്നുള്ള അനുഗ്രഹ വാക്കുകളോടും ദൈവത്തിൻ്റെ വചനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കാൻ ഒരുങ്ങുകയാണ്. സങ്കീർത്തനങ്ങളിൽ നിന്ന് സങ്കീർത്തന പുസ്തകം 95-ാമത്തെ സങ്കീർത്തനം 10-ാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. 95-ാം സങ്കീർത്തനം 10-ാം വാക്യം. 40 ആണ്ട് എനിക്ക് ആ തലമുറയോട് നീരസമുണ്ടായിരുന്നു. അവർ തെറ്റിപ്പോകുന്ന ഹൃദയമുള്ള ഒരു ജനമെന്നും എൻ്റെ വഴികളെ അറിഞ്ഞിട്ടില്ലാത്തവരെന്നും ഞാൻ പറഞ്ഞു. അവർ തെറ്റിപ്പോകുന്ന ഹൃദയമുള്ള ഒരു ജനമെന്നും എൻ്റെ വഴികളെ അറിഞ്ഞിട്ടില്ലാത്തവരെന്നും ഞാൻ പറഞ്ഞു. ഇസ്രായേൽ മക്കളെക്കുറിച്ച് ദൈവമായ കർത്താവ് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റുകൾ അതിലൊന്നാണ്. ഈ ഭാഗം എബ്രായ ലേഖനത്തിലും എടുത്തു പറഞ്ഞിട്ടുണ്ട്. മറ്റു ചില ഭാഗങ്ങളിലെല്ലാം ദൈവം ഈ കാര്യം എഴുത്തുകാരെ കൊണ്ട് എഴുതിപ്പിച്ചിട്ടുണ്ട്. 40 ആണ്ടുകൾ മരുഭൂമിയിലൂടെ ദൈവം നടത്തിയത് എത്ര ശ്രേഷ്ഠമായിട്ടാണ്, എത്ര കരുതലോടെയാണ്, എത്ര സുരക്ഷിതമായിട്ടാണ്, എത്ര സൂക്ഷ്മതയോടെയാണ്, എത്ര കണ്ടൊരപ്പൻ്റെ കരുതൽ മുഴുവൻ മക്കൾക്ക് കൊടുക്കുന്നത് പോലെ ദൈവം അവരെ മരുഭൂമിയിലേക്ക് ഇറക്കി വിടുകയല്ലായിരുന്നു. മരുഭൂമിയിലേക്ക് ഇറക്കി വിടുന്നതിനേക്കാൾ മുമ്പ് മരുഭൂമിയുടെ ചുട്ടുപൊള്ളുന്ന തീയും ചൂടും അവരെ തൊടാതിരിക്കേണ്ടതിന് തലയ്ക്ക് മീതെ മേഘം കൊട പോലെ നിർത്തി രാത്രിയിൽ അഗ്നിസ്തംഭത്തെ കൊടുത്തു. മരുഭൂമിയിൽ അവർക്ക് ആഹാരവും വെള്ളവും എല്ലാം ലഭിക്കാൻ സാധ്യതയില്ലാത്തതെല്ലാം കയ്യെത്താവുന്ന ദൂരത്ത് ഒന്നും കിട്ടാത്ത, ഒരു പ്രതീക്ഷയുമില്ലാത്ത, യാതൊരു സാധ്യതയുമില്ലാത്തൊരു മേഖലയാണ് മരുഭൂമി. വെള്ളമോ ആഹാരമോ ആഗ്രഹിക്കുന്ന ആഹാരമോ ഇതൊന്നും ലഭിക്കുകയില്ല. പക്ഷേ ഈ മരുഭൂമിയിൽ ഈ ജനത്തിന് വെള്ളം കിട്ടി, ആഹാരം കിട്ടി, ആഹാരമല്ല ആഗ്രഹിച്ച ആഹാരം ഇതെല്ലാം കിട്ടി. ഇതെല്ലാം കൊടുത്ത് സസന്തോഷത്തോടെ അവർ മുന്നോട്ട് നയിക്കുകയാണ്. പക്ഷേ ഈ വാക്യത്തിനകത്ത് സർവശക്തനായ ദൈവം ഇങ്ങനെയൊക്കെ കൊടുത്ത് കരുതിയിട്ടും ഇവരെക്കുറിച്ച് അവസാനം പറഞ്ഞു വെച്ച റിപ്പോർട്ടാണ്. നമുക്കറിയാം, ഓരോ കുടുംബത്തെക്കുറിച്ച്, ഓരോ ആളുകളെക്കുറിച്ച് ചിലപ്പോൾ ചില പ്രത്യേക തരം വിഭാഗത്തിൽപ്പെട്ട ആളുകളെക്കുറിച്ചൊക്കെ പൊതുവിൽ പൊതുജനസമഷ്ടം അഭിപ്രായമുണ്ടായിരിക്കും. എങ്ങനെയുണ്ട്? അവരത് ചോദിക്കുമ്പോൾ അവരെക്കുറിച്ച് പറയുന്നൊരു പൊതുവായ അഭിപ്രായമുണ്ട്. ഓ, നേരിന്നറിവുള്ളവരൊന്നുമല്ല എന്ന് പറയാറുണ്ടേ നമ്മൾ. എന്ന് പറഞ്ഞാൽ പൊത്തത്തിലുള്ള ഒരഭിപ്രായം. ഇസ്രായേലിനെക്കുറിച്ച് സ്വർഗസ്ഥനായ ദൈവത്തിൻ്റെ മൊത്തത്തിലുള്ളൊരഭിപ്രായമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അവരുടെ പ്രശ്നം എന്താ? അവരെൻ്റെ വഴികളെ അറിഞ്ഞിട്ടില്ലാത്തവർ, വഴി അറിയാത്തതുകൊണ്ട് തെറ്റിപ്പോകുന്ന ഹൃദയമുള്ള ജനം. വഴി അറിയാതെ വരുമ്പോൾ തെറ്റിപ്പോക്ക് നടക്കല്ലേ? എത്രയോ പ്രാവശ്യം യാത്ര ചെയ്തിട്ട് ആളുകൾക്കറിയാം, യാത്ര ചെയ്യുമ്പോൾ സ്വാഭാവികമാണ് വഴി തെറ്റുക. ഇപ്പോഴത്തെ ആധുനിക ക്രമീകരണങ്ങളും സൗകര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും വഴി തെറ്റിപ്പോകുന്ന ഒത്തിരി ഒത്തിരി സന്ദർഭങ്ങൾ, രസകരമായ സന്ദർഭങ്ങളൊക്കെ ഒരുപാട് ആളുകൾ പറഞ്ഞു കേൾക്കാറുണ്ട്. എന്നാൽ ഈ വാക്ക് സൂക്ഷിച്ചും സൂക്ഷ്മതയോടും വായിക്കുമ്പോൾ വാഹനം ഓടിച്ചു പോകുമ്പോൾ വഴിത്താര തെറ്റുന്നതിനെക്കുറിച്ചല്ലെന്ന് വളരെ ശ്രദ്ധിച്ചപ്പോൾ മനസ്സിലായി. ഇവിടെ തെറ്റിപ്പോയത് റൂട്ട് മാപ്പല്ല, ഇടത്തോട്ട് തിരിയേണ്ടതിന് പകരം വലത്തോട്ട് വണ്ടി തിരിഞ്ഞു എന്നുള്ളതല്ല. അവിടെ എഴുതിയിരിക്കുന്നത് തെറ്റിപ്പോയത് ഹൃദയമാണ്. ഹൃദയം, ഹൃദയത്തിന് പലപ്പോഴും വേദപുസ്തകത്തിൽ മനസ്സെന്ന്, നമ്മുടെ ചിന്താഗതി എന്നൊക്കെ അർത്ഥം വരാറുണ്ട്. അപ്പോൾ ഈ വാക്കുകൾ
വഴിയറിയാതെ വന്നപ്പോൾ തെറ്റിപ്പോയത് യാത്ര കൂടി എന്നുള്ളതല്ല. ഇസ്രായേൽ മക്കൾ ഒരിക്കൽ പോലും വഴിതെറ്റി അലഞ്ഞു എന്നൊരു വാക്ക് പറഞ്ഞിട്ടില്ല. ഇസ്രായേൽ 40 കൊല്ലം മരുഭൂമി കൂടെ നടന്നത് ശരിയാണ്, പക്ഷെ വഴിയറിയാതെ അന്ധന്മാരെ കൂടെ തപ്പിക്കറങ്ങി കറങ്ങി 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 40 കൊല്ലം തീർത്തതല്ല. ദൈവം അവരെ കൃത്യമായിട്ട് നയിച്ചതാണ്. മേഘം പോകുന്നതനുസരിച്ചൊക്കെ അവർ കൃത്യമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ആ വഴിയല്ല തെറ്റിയത്. പിന്നെ ഏത് വഴിയാണ് തെറ്റിയത്? മനസ്സിൻ്റെ വഴി. അതുകൊണ്ടാണല്ലോ തെറ്റിപ്പോകുന്ന ഹൃദയം, തെറ്റിപ്പോകുന്ന മനസ്സ്. അപ്പോൾ ആ വാക്കുകളെ ക്രോഡീകരിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ ചിന്തിച്ചാൽ ഒരു ദൂത് നമുക്ക് കിട്ടും, ഒരു വലിയ ഉപദേശം നമുക്ക് കിട്ടും. അത് മറ്റൊന്നുമല്ല, നമ്മുടെ മനസ്സ് സഞ്ചരിക്കേണ്ട ഒരു വഴിയുണ്ട്, നമ്മുടെ ഹൃദയം പോകേണ്ട വഴിയുണ്ട്. നമ്മളൊരു വാഹനത്തിൽ കയറിയിരുന്ന് സ്റ്റാർട്ട് ചെയ്തു, അല്ലെങ്കിൽ ഡ്രൈവറുണ്ട്, പുട്ടോളം പറഞ്ഞു, നേരെ കേരളത്തിൻ്റെ ഒരു അറ്റത്ത് നിന്ന് മറ്റൊരത്തേക്ക് വണ്ടി വിടുക. അങ്ങനെ ബൈ റോഡിലൂടെ വണ്ടി ഓടിക്കുമ്പോൾ ആ വഴി തെറ്റുന്നതിനെക്കുറിച്ചല്ല പറഞ്ഞത്. ഇവിടെ തെറ്റിപ്പോയത് നമ്മുടെ റൂട്ട് മാപ്പല്ല, വാഹനം പോകേണ്ട വഴിയിൽ നിന്ന് ഇടത്തോട്ടോ വലത്തോട്ടോ മാറിപ്പോയതല്ല, വണ്ടി മാറിക്കേറിയതുമല്ല. പിന്നെ തെറ്റിപ്പോയത് ഹൃദയമാണ് അഥവാ മനസ്സാണ്. അങ്ങനെയാണെങ്കിൽ ആ ഭാഗത്തെ നമുക്ക് പരിശുദ്ധാത്മാവിൽ ഇങ്ങനെ ചിന്തിക്കാം, മനസ്സ് യാത്ര ചെയ്യുന്നുണ്ട്. മനസ്സിൻ്റെ യാത്രയിൽ വഴിതെറ്റിയാൽ മനുഷ്യൻ മൊത്തത്തിൽ തെറ്റി. ഒരു യാത്രയിൽ വണ്ടി മാറിക്കേറിയാൽ എവിടെയെങ്കിലും വെച്ച് ഇറങ്ങി തിരിച്ച് വേറൊരു വണ്ടി കയറി മടങ്ങി വരാം. ഒരു യാത്രയിൽ നമ്മുടെ വഴിതെറ്റി വേറെ റോട്ടിൽ കയറിയാൽ ഏതെങ്കിലും ഭൂമി കൂടെ കറങ്ങി തിരിച്ച് വീണ്ടും നമുക്ക് ലക്ഷ്യസ്ഥാനത്തെത്താം. പക്ഷെ മനസ്സിൻ്റെ യാത്ര തെറ്റിപ്പോയാൽ അവൻ എവിടെ ചെന്ന് നിൽക്കുമെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ മടങ്ങി വരെ ഉണ്ടാകുമോ എന്ന് പോലും പറയാൻ പറ്റില്ല. തിരുവെടുത്ത് നമ്മളെ പഠിപ്പിക്കുന്നൊരു സത്യം, മനസ്സിന് യാത്ര ചെയ്യാൻ സ്വർഗം ഒരുക്കിയിട്ടിരിക്കുന്നൊരു വഴിയുണ്ട്. മനസ്സ് പോകുന്നിടത്തെ കൂടെ മാത്രമേ നമ്മൾ പോകത്തുള്ളൂ. മനസ്സ് ഇന്ന് പോകണ്ട എന്ന് പറഞ്ഞാൽ പോകുകയല്ല നമ്മൾ. മനസ്സ് ഇന്ന് പള്ളിയിലേക്ക് പോകണ്ട, ഇന്ന് കൂട്ടുകാരൻ്റെ വീട്ടിലേക്ക് പോയാൽ മതി എന്ന് മനസ്സ് പറഞ്ഞാൽ അങ്ങോട്ടേ പോകത്തുള്ളൂ നമ്മൾ. മനസ്സ് സഞ്ചരിക്കുന്ന വഴി അതേറ്റവും ശ്രദ്ധേയമാണ്. ഇന്നെന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മളൊരു മുറിക്കകത്താണ് ഇരിക്കുന്നതെങ്കിലും, ജയിലിൽ കിടക്കുന്നവരെ പോലെ അകത്തടച്ചിട്ടിട്ടാണ് ഇരിക്കുന്നതെങ്കിലും, നമ്മുടെ മനസ്സ് ശരീരം വിട്ട് ഒരുപാട് യാത്ര ചെയ്യുന്നുണ്ട്. ഏതൊക്കെ വഴിയിലൂടെ, ഏതൊക്കെ മേഖലയിലൂടെ, ഏതൊക്കെ സ്ഥാനത്തൂടെ, ഏതൊക്കെ ചിന്താമണ്ഡലങ്ങളിലൂടെ അറിയില്ല. പക്ഷെ മനസ്സിനെ ബോധിച്ചതുപോലെ യാത്ര ചെയ്യാൻ അനുവദിച്ചാൽ, സമൂഹം പോകുന്ന വഴിയിലൂടെ പോകാൻ അനുവദിച്ചാൽ, പാരമ്പര്യക്കാർ പോയ വഴിയിലൂടെ പോകാൻ അനുവദിച്ചാൽ, ദൈവം ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിലെത്തിയല്ല. ഇവരെക്കുറിച്ച് ദൈവം എഴുതി വെച്ച വാക്യതാണ്, ഇവര് മേഘത്തിൻ്റെ കീഴിലൊക്കെ ആയിരിക്കും, ഇവര് ദൈവം അനുവദിച്ച ഇസ്രായേൽ പാളയത്തിനകത്തായിരിക്കും. പക്ഷെ ഇവരുടെ മനസ്സ് യാത്ര ചെയ്യുന്നത് എൻ്റെ വഴിയിലൂടെയല്ല. അതുകൊണ്ട് എനിക്ക് അവരോട് നീരസമുണ്ടായി. ദൈവം പറയുന്ന വഴിയിലൂടെ മനസ്സ് യാത്ര ചെയ്യാൻ തുടങ്ങിയെങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തിൻ്റെ പ്രസാദം കിട്ടുകയുള്ളൂ. കർത്താവിൻ്റെ ആത്മാവ് ഇച്ചിരി കട്ടിയോടെയാണ് ഞാനിത് ചിന്തിച്ച് പറയുന്നതെങ്കിലും നിങ്ങൾക്കത് ഗ്രഹിക്കാൻ പറ്റുമോന്നറിയില്ല. നമ്മൾ മനസ്സ് ഏത് വഴിയിലൂടെ യാത്ര ചെയ്യുന്നു, മനസ്സിൻ്റെ യാത്രാ സഞ്ചാര പാത ഏത് എന്നതെല്ലാം വളരെ ഗഹനമായി ചിന്തിക്കണം. മനസ്സിൻ്റെ വഴി നമുക്കിഷ്ടമുള്ള വഴിയും, നമ്മൾ ഭക്തിയുടെ വേഷത്തോടെ നമുക്ക് ശരീരത്തെ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോയി എത്തിക്കുകയും മനസ്സ് മറ്റൊരു വഴിക്ക് യാത്ര ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ ദൈവം നമ്മളിൽ പ്രസാദിക്കില്ല. ആ വാക്യം ഒന്നോട് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാം. അവർ തെറ്റിപ്പോകുന്ന ഹൃദയമുള്ളൊരു ജനമെന്നും എൻ്റെ വഴി അറിഞ്ഞിട്ടില്ലാത്തവരെന്നും ഞാൻ പറഞ്ഞു. അത് ശരിക്കും വായിക്കേണ്ടത് ഇങ്ങനെയാണ്, എൻ്റെ വഴി അറിഞ്ഞിട്ടില്ലാത്തവരായിരിക്കാൽ അവരുടെ ഹൃദയം തെറ്റിപ്പോകുന്നു, അവരുടെ മനസ്സ് തെറ്റിപ്പോകുന്നു. അപ്പം ദൈവത്തിൻ്റെ വഴികളറിഞ്ഞ്, ദൈവത്തിൻ്റെ ഉദ്ദേശമറിഞ്ഞ്, ദൈവത്തിൻ്റെ ഇഷ്ടമറിഞ്ഞ് നമ്മുടെ മനസ്സിനെ യാത്ര ചെയ്യിപ്പിക്കാവും. ഇല്ലെങ്കിൽ ദൈവത്തിന് നമ്മളോട് നീരസമുണ്ടാവും. നമ്മുടെ മനസ്സിനെ ബോധിച്ച വഴിയിലൂടെ വിടരുത്, എന്നിട്ട് പ്രാർത്ഥിച്ചാൽ കാര്യം നടക്കില്ല. നമ്മുടെ മനസ്സിനെ ദൈവത്തിൻ്റെ വഴിയിലൂടെ മാത്രം വിടണം. ദൈവ വഴിയിലൂടെ മാത്രം മനസ്സ് യാത്ര ചെയ്യട്ടെ. അങ്ങനെ
ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിപ്പാനിടയാകട്ടെ. നമ്മൾ പള്ളിയിൽ പോകും, ഉപവസിക്കും, ധ്യാനിക്കും, പ്രാർത്ഥിക്കാൻ പോകും, ഇതുപോലത്തെ മെസ്സേജ് എല്ലാ ദിവസവും കേൾക്കും. പക്ഷേ നമ്മുടെ മനസ്സ്, നമ്മുടെ വ്യക്തിത്വം, നമ്മുടെ ചിന്താഗതി ദൈവത്തിൻ്റെ വഴിയിലൂടെ അല്ല പോകുന്നതെങ്കിൽ നീരസമുണ്ടാകും. നമുക്ക് ദൈവത്തോട് സൂക്ഷ്മതയോടെ ജീവിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവമേ, എൻ്റെ മനസ്സ് അങ്ങയുടെ വഴിയിലൂടെ മാത്രം യാത്ര ചെയ്യട്ടെ. എൻ്റെ മനസ്സ് അങ്ങയുടെ ഇഷ്ടം പോലെ മാത്രം യാത്ര ചെയ്യട്ടെ. ഇനിയുള്ള കാലം എൻ്റെ മനസ്സിനെ ദൈവവഴിയിലൂടെ സഞ്ചരിപ്പിക്കാൻ, കടിഞ്ഞാണിടാൻ, ആ വഴിക്ക് മാത്രം, സ്വർഗത്തിൻ്റെ വഴിക്ക് മാത്രം, ആ വഴി അറിഞ്ഞ് മാത്രം മനസ്സ് മുന്നോട്ട് പോകാൻ, ജീവിതം മുന്നോട്ട് പോകാൻ ഇടയാകേണ്ടതിന് നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാം. ഞാനതിനായി പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ മനസ്സ് വലിയ യാത്രക്കാരനാണ്. എവിടെ വരെയൊക്കെ പോകും വരുമെന്നറിയില്ല. വേണ്ടാത്ത വഴിയിലൂടൊന്നും മനസ്സിനെ അനുവദിച്ച് കുതിര പായുന്നത് പോലെ പാഞ്ഞിട്ട് ശരീരം കൊണ്ട് ഇവിടെ ഭക്തി നടിച്ചാൽ ദൈവത്തിന് പ്രസാദമുണ്ടാകത്തില്ലെന്നുള്ള വചനം ഞങ്ങൾ കണ്ടു. ദൈവമേ, ഞങ്ങളുടെ മനസ്സും ഹൃദയവും യാത്ര ചെയ്യേണ്ട പാത ദൈവം അത് തെളിയിച്ചു തരണം. കൃപയിൽ താങ്ങണം. എല്ലാ മഹത്വവും എടുക്കണം. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണേ സ്വർഗീയ പിതാവേ.